ഞാൻ ഉമ്മൻചാണ്ടിയെ ഓർക്കുമയിൽ നിൽക്കാൻ ഒരു വലിയ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറയാണ്ട് ഞാൻ ഒരു ദിവസം അതായത് ഇതുപോലെ ഒരു ശ്രീകൃഷ്ണജയന്തിയുടെ ശോഭായാത്രയുടെ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഉദ്ഘാടകനായിട്ട് നിശ്ചയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് ഉദ്ഘാടനത്തിന് പുള്ളി സംബന്ധിച്ച് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ആകുമ്പോഴത്തേന് വന്ന ആരെങ്കിലും വന്നാൽ മതി, അപ്പോഴത്തേക്ക് വന്നേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പഴയ കൈൻഡിക്കുള്ള ഇദ്ദേഹത്തെ വിവരം പറയാൻ വേണ്ടി ചെന്നു. സാറേ സമയമായി എന്ന് പറയാൻ വേണ്ടി ചെന്നതാണ്. ആ സമയത്ത് കാറൊന്നുമില്ല, ഇദ്ദേഹവും വേറെ രണ്ട് പേരും ഉള്ളു അവിടെ. അപ്പോൾ അതിനെ പോയേക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം പുറകെ ഇങ്ങനെ നടന്നു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ കാറുണ്ടോ? ഞാൻ സ്കൂട്ടറിലാണ്. ഓ അതിനെന്നാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം എൻ്റെ പുറകെ കയറി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു, ഇത്രയും വലിയ മനുഷ്യനെ ഒരു ആക്ടീവയുടെ പുറകെ കയറ്റി ശോഭയാത്ര സംഗമത്തിന് വേണ്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ പുറകെ കയറി കവലവരെ വന്നപ്പോഴത്തേന് ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ വലിയ ഭയമാണ് മനസ്സിൽ. എന്നു വെച്ചാൽ ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ പുറകെ കയറ്റിക്കൊണ്ട് വന്നു എന്ന് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായം ഉള്ള എൻ്റെ പുറകിൽ കയറി അത്രയും വലിയ പൊസിഷൻ. അന്ന് പുള്ളി UDF കൺവീനറാണ്. അതിനുശേഷമാണ് പുള്ളി ആ ടേണിൽ തന്നെയാണ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ലാളിത്യത്തോടുകൂടി ഇടപെട്ട ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹമായിട്ട് ഇതിനു ശേഷം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല വേദികളിൽ പുള്ളിയായി പുള്ളിയുടെ മധ്യസ്ഥതയിൽ ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയ സമയത്ത് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്നും നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത്. ഒരാ ആര് എന്ത് ചെയ്താലും അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം, മോശമാണെങ്കിൽ മോശമെന്ന് പറയണം. അത് രാഷ്ട്രീയപരമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കും. ഞാൻ ചെയ്തത് ശരി, അവർ ചെയ്തത് തെറ്റ് എന്നുള്ളത്. പക്ഷേ വികസനം ഇല്ലെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം ആൾക്കാരല്ല പുതുപ്പള്ളി. ഒന്നും കാണാതെ ഈ പുതുപ്പള്ളിയുടെ വികസനം എന്ന് പറയുന്നത് ഒന്നും കാണാത്തവരാണോ? പുതുപ്പള്ളിയിലെ സ്ഥാപനങ്ങൾ, അങ്ങനെ നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ പറയുമ്പോൾ ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പിന്നോക്കം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ വീതിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു കണ്ണുവട്ടം ചെയ്തുകൊണ്ടാണ് ഈ വീതി കൂടാത്തത്. അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരുടെ സ്ഥലമുണ്ടെന്നുള്ളൊരു ആരോപണമുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ വേറൊരു ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിലവിലുള്ള കച്ചവടക്കാരെ ആരെ ഒഴിപ്പിക്കാതെ പുതുപ്പള്ളിയിലൂടെ വഴി കടന്നു പോവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ലക്ഷ്യം. എന്നു വെച്ചാൽ ബിൽഡിങ്ങുകൾ പുതിയത് വരുമ്പം വഴിക്ക് വീതി കൂട്ടിക്കോളും, കടക്കാർ പുറകോട്ട് ഇറങ്ങി പൊക്കോളും, പുതിയ പുതിയ ബിൽഡിംഗ് വരുമ്പോൾ സ്പേസ് ആവുമല്ലോ. ആ ഒരു ലക്ഷ്യത്തിലായിരുന്നു അദ്ദേഹം അതിനോട് അടുത്ത ആൾക്കാർ പറഞ്ഞത്. ഈ പുതുപ്പള്ളി കവലയിലെ കടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പള്ളി കവലയിലെ വീതി കൂട്ടാതിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വീതി കൂട്ടാതിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര കാലം ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റി. വീതി കൂട്ടിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ കടകളെല്ലാം എടുത്തു പോകാൻ. ഇപ്പം ഞങ്ങളുടെ കടയൊക്കെ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്നു. അപ്പം റോഡിന് പറ്റിയായിരിക്കുന്നു. ഓക്കെ, അപ്പം ശരിക്കും അങ്ങനെ അതാണ് പുറത്തേക്ക് പറയുന്നത്, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അവര് ഈ പറഞ്ഞ സംവാദത്തിന് വിളിച്ചപ്പം പോലും ഇപ്പം ചാണ്ടിയും പറയുന്നുണ്ട് ഈ സ്ഥാനങ്ങളൊക്കെ ഉണ്ടെന്ന് അംഗീകരിക്കാൻ അതിന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തയ്യാറാവാത്ത എന്തുകൊണ്ടായിരിക്കും? അല്ലെ, അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയപരമായിട്ട് എൻ്റെ രാഷ്ട്രീയം ഈ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമല്ല. എൻ്റെ രാഷ്ട്രീയം വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്, അദ്ദേഹത്തിന് നേരെ എതിർവശയിലുള്ള ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ നല്ലത് ചെയ്തതിനെ അല്ല ആ ഒരു ആ മനുഷ്യൻ്റെ അംഗീകാരത്തിന് നമ്മൾ നന്നായിട്ട് തന്നെ പറയണം, അത് മോശമൊന്നും പറയാൻ വേണ്ടില്ല. ഒരാൾ ചെയ്തത് മുഴുവൻ ദോഷമാണെങ്കിൽ മരണശേഷം ഇതുപോലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുമോ? ഞാൻ ഒരു ഏതൊരു മനുഷ്യനും തെറ്റ് സംഭവിക്കാം. ഞാനൊരാളെ പറ്റി മോശം പറയണമെങ്കിൽ എനിക്ക് ആ മോശം അനുഭവം ഉണ്ടാകണം. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു മോശം അനുഭവം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആയിട്ട് പലവട്ടം ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച സമയത്ത് പലവട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു മോശമെന്ന് പറയാനായിട്ടൊരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വ്യക്തിത്വത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം വലിയൊരു വ്യക്തിത്വം തന്നെയാണ്.